കിംബുകെ കാണാൻ വേണ്ടിയിട്ട് എൻ ഐ എസ് ടീം ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു അവിടെ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാർഡ് പറയുന്നു കിംബുകേനെ ആരോ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടോ എന്ന് ഇവിടെ ഉണ്ടായിരുന്ന സി സി ടി വി ഒക്കെ വർക്ക് ചെയ്യുന്നില്ലേ അതൊന്നു കാണിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അവർ പറയുന്നു സി സി ടി വി ഒന്നും വർക്ക് ചെയ്യുന്നതല്ല അതുകൊണ്ട് തന്നെ ഒരു എവിഡൻസും ഇപ്പം നിലവിലില്ല എന്ന് പിന്നീട് അവരെല്ലാവരും ആ നമ്മുടെ കിംവുകി കിടന്നിരുന്ന റൂമൊക്കെ നോക്കുന്നു അവിടെ ഫുൾ ബ്ലഡൊക്കെ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം ടൈവൂങ് ആണെങ്കിൽ ചീഫ് കാങ്ങിനെ കോൾ ചെയ്തിട്ട് പറയുന്നു ഇവർക്ക് ഒരു തെളിവും തന്നെ ഇല്ല മാത്രമല്ല ഇവർ പറയുന്നത് ഒരു ഡോക്ടറിൻ്റെ കോട്ടൊക്കെ ഇട്ട് വന്ന ആളായിരുന്നു തട്ടിക്കൊണ്ട് പോയതെന്നാണ് ഇത് മാത്രമേ തെളിവായിട്ടുള്ളൂ എന്ന് അപ്പോൾ കാങ് പറയുന്നു നമുക്ക് അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു അന്വേഷണം നടത്താം എന്തെങ്കിലും തെളിവ് കിട്ടുമെന്നില്ല കഴിഞ്ഞ എപ്പിസോഡ് തീർന്നിടമാണ് കാണിക്കുന്നത് അതായത് ഓ ആണെങ്കിൽ ഡാൽഗനെ കോൾ ചെയ്തിട്ട് ഇനി ഒരു സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സോ അവിടെ വെച്ചിട്ട് ഡാൽഗനും ചെറോമയും കൂടി ഫൈറ്റ് ചെയ്യുന്നു പിന്നെ ഓയിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വേറൊരാളും കൂടി പിറകെ തന്നെ വന്നിട്ടുണ്ട് ഓ ആണെങ്കിൽ എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെട്ട് ആ ഷോപ്പിലെ ഒരു റൂമിൽ കയറുന്നു അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കത്തി കിട്ടുന്നു അതൊക്കെ പിടിച്ചുകൊണ്ട് ഓ അവിടെ ഇരിക്കുകയാണ് പക്ഷേ പിറകെ വശത്തൂടെ അയാൾ ആ റൂമിലേക്ക് വരുന്നു പിന്നീട് ചെറോമിക്ക് തോക്ക് കിട്ടുകയും ചെറോമി ഡാലുകനെ ഷൂട്ട് ചെയ്യാൻ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് അങ്ങോട്ടേക്ക് പോലീസ് വരുന്നുകൊണ്ട് തന്നെ ചിറോമിയും കൂടെയുള്ള ആളും അവിടെ നിന്നും പോകുന്നു ബ്ലഡ് ഒക്കെ നോക്കിയിട്ട് ആ വഴിക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഓയിനെ കഴുത്തു മുറിച്ച രീതിയിൽ കാണാൻ സാധിക്കും അങ്ങനെ ഒരിടത്തേക്ക് ചെന്നിട്ട് പേടിക്കേണ്ട ഇപ്പം തന്നെ ആംബുലൻസ് വരും എന്നൊക്കെ പറഞ്ഞ് ആംബുലൻസിനെ കോൾ ചെയ്യുന്നു ആ സമയത്ത് ഓയാണെങ്കിൽ ഒരു സിമ്പൽ ആ ഫ്ലോറിൽ വരച്ചു കാണിക്കുന്നു അതിനുശേഷം സാമുവൽ എന്നും പറയുന്നു ആരാണ് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഓ മരിച്ചിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് പോലീസ് എത്തുകയും നമ്മുടെ ടാൽഗനെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് ടാൽഗൻ പോലീസ് വരുന്നതിന് വരെ ഫോൺ എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ സിമ്പിളിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഡാൽഗനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഡാൽഗൻ അവിടെ ഉണ്ടായിരുന്ന പോലീസിനോട് പറയുന്നു ഞാനല്ല ഒവിനെ കൊന്നു ഞാനായിരുന്നു കൊന്നതെങ്കിൽ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ കോൾ ചെയ്ത് വരാൻ പറഞ്ഞു എന്നൊക്കെ ടാഗൻ ചോദിക്കുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന പോലീസ് പറയുന്നു എനിക്കറിയാം നീ അല്ല കൊന്നതെന്ന് എനിക്കറിയേണ്ടത് ഓ എന്താണ് അവസാനമായി നിന്നോട് പറഞ്ഞതെന്നാണെന്ന് അപ്പോൾ ടാലകൻ പറയുന്നു അങ്ങനെ ഒന്നും തന്നെ എന്നോട് പറഞ്ഞില്ല അല്ലെങ്കിൽ കഴുത്തൊക്കെ മുറിഞ്ഞിരിക്കുന്ന ഒരാൾ എന്നാ പറയാനാന്ന് പിന്നീട് ടാലഗൻ്റെ ഒരു ഫിംഗർ പ്രിൻ്റൊക്കെ അവർ മേടിക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ സെഹൂനും പിന്നെ ഗുഹേലയും കൂടി വന്നിട്ട് ഡാൽഗനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ട് പോകുന്നു ആ പോലീസും ആർക്കും ഇൻഫോർമേഷൻ കൊടുക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട് ഡാൽഗൻ ഈ നടന്ന കാര്യങ്ങളൊക്കെ തൻ്റെ എൻ എസ് ടീമിനോട് പറയുന്നു അന്നേരത്തേക്കും അവരെല്ലാവരും പറയുന്നു ഇപ്പം നമ്മൾ ഇതുവരെ കണ്ടുപിടിക്കാത്തതായിട്ടുള്ള ആരേക്കോ ഇതിനെല്ലാത്തിനും പിന്നിലുണ്ടെന്ന് അത് മാത്രമല്ല അവരെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടും ഉണ്ടെന്ന് അന്നേരത്തേക്കും ഡൈവുങ് പറയുന്നുണ്ട് എന്തൊക്കെയായാലും പ്രൈം മിനിസ്റ്ററിന് അത് ആരാണെങ്കിലും അയാളുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്നല്ല പിന്നീട് ഗൊഹരയാണെങ്കിൽ കുറെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് താലകൻറെ ഫ്ളാറ്റിലേക്ക് വരുന്നു ഡാൽഗൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചെയിൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൊഹരിക്ക് ഒരു ബുള്ളറ്റ് ഏറ്റിട്ടുണ്ടായിരുന്നല്ലോ ആ ബുള്ളറ്റ് ഗൊഹരി ഡാൽഗന് കൊടുത്തതാണ് ഡാൽഗൻ അത് കഴുത്തെയിട്ടുണ്ടാണ് നടക്കുന്നത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ണാടിയിൽ ഡാൽഗൻ ഓ വരച്ച ആ സിമ്പിൾ വരച്ച് നോക്കുന്നു അതിനുശേഷം ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ കൊണ്ട് ഒരു വരെയും കൂടെ അതിൻ്റെ കൂടെ വരച്ചു കഴിയുമ്പോഴത്തേക്കുമാണ് ഡാൽഗൻ മനസ്സിലാവുന്നത് അന്ന് നമ്മുടെ ആ ടൂറിസ്റ്റിലെ അയാളുടെ ചെസ്റ്റിലുണ്ടായിരുന്ന അതേ ടാറ്റു ആണ് ഇതെന്ന് പണ്ട് ആർക്കമഡീസ് കുളിച്ചോണ്ടിരുന്ന അപ്പം എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന പോലെ ഇപ്പോൾ ടാൽഗനും ജെറോമി എന്ന് പറഞ്ഞ് ഇറങ്ങി വരികയാണ് അന്നേരം അവിടെ ഗൊഹരി ഇരിപ്പുണ്ടായിരുന്നു അവിടെ ഗൊഹരി ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും കുളിച്ചുകൊണ്ടിരുന്ന താനാണല്ലോ ഈ ഇറങ്ങി വന്നതെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഡാൽഗൻ അകത്തേക്ക് തന്നെ കീറിപ്പോകുന്നുണ്ട് ഗൊഹേരിയാണെങ്കിൽ ഞാനൊന്നും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞിരിക്കുന്നു പിന്നീട് ഗൊഹരിയും ടാലഗനും കൂടി ചീഫ് ഖാനെ വിളിച്ചിട്ട് ഈ സിമ്പിൾ ജെറോമിയുടെ ചെസ്റ്റിൽ കണ്ടതായിട്ടൊക്കെ പറയുന്നു അതുകൊണ്ട് തന്നെ ചീഫ് ഖാൻ പറയുന്നു എല്ലാവരോടും ഈ സിമ്പിളിനെ കുറിച്ചിട്ട് കാര്യമായിട്ട് അന്വേഷിക്കണമെന്നില്ല പിന്നീട് ടാലഗൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഗൊഹരിൻ ടാലകനും കൂടി ആ സിമ്പിളിനെ കുറിച്ചിട്ടൊക്കെ അന്വേഷിക്കുന്നു പക്ഷേ ഒന്നും തന്നെ കിട്ടുന്നില്ല ആ സമയത്ത് ടാലകനാണെങ്കിൽ ആകെ ചമ്മലൊക്കെയാണ് ആ ഷവറിൽ നിന്ന് ഇറങ്ങി വന്നത് അത് സീനിൻ്റെ കാര്യം ഓർത്തിട്ട് അപ്പോഴത്തേക്കും ഗൊഹരി പറയുന്നു ഞാനൊന്നും തന്നെ കണ്ടിട്ടില്ല ഇനി അതോർത്ത ചമ്മടെ കാര്യമൊന്നും ഇല്ല പിന്നീട് ആ ലോകയായിട്ട് സാമ്യമുള്ള വേറൊരു ലോകോ കാണുമ്പോഴത്തേക്കും ഡാലകനെ വിളിക്കാൻ തുടങ്ങുമ്പോൾ ഡാലകനെ ഉറങ്ങുന്നതായിട്ട് ഗുഹരി കാണുന്നു അപ്പോൾ ഗൊഹരി ചിരിച്ചുകൊണ്ട് പറയുന്നു ഞാൻ എന്തായാലും കണ്ടു പിന്നെ എനിക്ക് കഴുകേൻ്റെ കണ്ണുകളാണ് എന്തായാലും ഞാൻ തന്ന ബുള്ളറ്റ് ചെയിനാക്കിയിടുന്നതെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പാട്ട് ഗോഹലിയോട് നിന്ന് പോകുന്നു ശരിക്കും പറഞ്ഞിട്ട് ഞാൻ ടാൽഗനെ ഉറങ്ങിയിട്ടില്ലായിരുന്നു ടാലഗൻ്റെ നേരത്തേക്കും പറയുന്നു എനിക്ക് ഉറപ്പായിരുന്നു നീ കണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നു പിന്നീട് ജെറോ ആണെങ്കിൽ കിംബുകേനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നു അതായത് ഇപ്പം നമ്മുടെ കിമ്പുകീനെ തട്ടിക്കൊണ്ട് പോയത് ജെറോ ആണ് സോ ആണെങ്കിൽ പറയുന്നു എനിക്ക് സാമൂലിനെ എന്നൊക്കെ പക്ഷേ ജെറോം പറയുന്നു നീ എന്തേലും സാമൂലിനെ കാണുവാണെങ്കിൽ നിന്റെ അവസാനമായിരിക്കും പിന്നെ ചീഫ് മിന്നിനെ ആണെങ്കിൽ ചീഫ് ഖാങ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു ആ സിംബലിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സാമോലിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ എന്ന് ചീഫ് മിന്നിനോട് ചോദിക്കുമ്പോൾ അങ്ങനെ ഒന്നും അറിയില്ല എന്ന് പറയുന്നു അതിനുശേഷം ചീഫ് മിന്നാണെങ്കിൽ ചീഫ് ഖാങ്ങന്റെ കാല് പിടിച്ചിട്ട് പറയുന്നു എന്നെ ഇതിന്ന് രക്ഷിക്കണം എൻ്റെ ഭാര്യയും മക്കളെ അനാഥരാക്കരുത് എന്നല്ല ജയിലിലെ ന്യൂസ് പേപ്പർ വഴി ജെസിക്ക ഓ മരിച്ച വിവരം അറിയുന്നു അതിനുശേഷം ടാൽഗൻ ഗോഹേരിയും കൂടി ജെസിക്കനെ കാണാൻ വന്നിട്ട് ആ സിംബലിനെക്കുറിച്ചിട്ടും സാമൂലിനെക്കുറിച്ചിട്ടും എന്തെങ്കിലും അറിയാമോ എന്ന് ജെസിക്കയോട് ചോദിക്കുന്നു ജെസിക്ക നമ്മുടെ ടാൽഗന്റെ ഫോണും മേടിച്ചിട്ട് ലില്ലീനേയും ജോസുവിനെയും കോൾ ചെയ്യുന്നു എന്നിട്ട് ആ സിംബല് ഫോണിൽ അയച്ചു കൊടുക്കുകയും ഇതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കണ്ടുപിടിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു ഇത്രയും നാളും ഡാൽഗനെയും കുഹേരിനെയും കൊല്ലാൻ നടന്ന ലില്ലിയും ടോസുമാണ് ഇപ്പം മുതൽ ഡാൽഗൻ്റെ കുഹേരിയുടെ ഗുണം നിൽക്കുന്നത് എന്നാലും ആരായിരിക്കും ഇതിനെല്ലാം പിന്നിലെ ആർക്കായിരിക്കും ഇതുംകൊണ്ടൊക്കെ ഗുണം ഉണ്ടാകുന്നതെന്ന് ഡാൽഗൻ ചോദിക്കുമ്പോഴത്തേക്കും കുഹരി പറയുന്നു നമുക്ക് ഒന്ന് മീറ്റ് ചെയ്യാം അയാൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെന്നല്ല പ്രൈം മിനിസ്റ്ററും പ്രസിഡൻറ്റും കൂടി ഒരു മീറ്റിംഗ് നടത്തുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തരാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രൈം മിനിസ്റ്റർ എന്നറിയാം താനാണ് പ്രസിഡന്റിനേക്കാളും ശക്തനെന്ന് അതുകൊണ്ട് തന്നെ പ്രൈം മിനിസ്റ്റർ പറയുന്നു നിങ്ങൾ എന്നെ ചുമ്മാ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ഒരേ കാര്യമില്ല ഞാൻ മാത്രമേ വിജയിക്കുള്ളൂ എന്നല്ല പൊഹേരി ആണെങ്കിൽ ടാലക്കിനെ പ്രസിഡൻറ്റിനെ കാണണമെന്ന് പറഞ്ഞിട്ടൊരു അപ്പോയിൻമെൻറ്റിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ റിക്വസ്റ്റ് അവർ തള്ളിക്കളഞ്ഞു ആ സമയത്താണ് അതിലെ പ്രസിഡൻറ്റിൻ്റെ വണ്ടി വന്നതെന്ന് ഡാൽഗൻ ശ്രദ്ധിക്കുന്നത് ഡാൽഗൻ ഒന്നും നോക്കിയില്ല പ്രസിഡന്റിൻ്റെ വണ്ടി എഴുതന്നെ തപ്പി കണ്ടുപിടിച്ച് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നു അപ്പം പ്രസിഡൻറ്റും നിനക്ക് കുറച്ച് സമയം ഞാൻ തരാം സംസാരിക്കാം എന്നെല്ലാം പറയുന്നു എല്ലാവരെയും തന്നെ മാറ്റി നിർത്തി ഡാൽഗനും പ്രസിഡൻറ്റും മാത്രമായിട്ട് ഒറ്റയ്ക്ക് ഒന്ന് സംസാരിക്കുന്നു ആ സമയത്ത് ഡാൽഗനോട് പ്രസിഡൻ്റ് പറയുന്നു ഇതിനൊക്കെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഞാനും അതിനൊരു ഇര മാത്രമാണ് ഞാനും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അന്നേരത്തേക്കും ടാൽഗൻ പ്രസിഡന്റിനോട് പറയുന്നു നിങ്ങൾ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് ജനങ്ങളോട് നുണകളാണ് പറഞ്ഞത് നിങ്ങൾക്ക് അധികാരമോഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ആളുകൾ നിങ്ങളെ എല്ലാ കാര്യത്തിനും യൂസ് ചെയ്തതെന്നില്ല പ്രസിഡൻ്റ് സെക്രട്ടറി യോനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നു പക്ഷേ അവിടെ എത്തുമ്പോഴത്തേക്കും സെക്രട്ടറി യൂൻ അവിടെ ഉണ്ടായിരുന്നില്ല സെക്രട്ടറി ആണെങ്കിൽ എൻ ഐ എസിനെ കാണാൻ വേണ്ടിയിട്ടെത്തിയിരിക്കുകയാണ് അതിനുശേഷം സെക്രട്ടറി ആണെങ്കിൽ കുറേ സീക്രട്ട് അക്കൗണ്ട്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ടൈപോങ്ങിന് എഴുതി കൊടുക്കുന്നു അതിനുശേഷം പ്രസിഡന്റിന് ഇതിലെല്ലാം പങ്കുണ്ടെന്ന് പറയുന്നു പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ ഒരു തവണ സെക്രട്ടറി യൂണിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്രട്ടറി യൂനെ രക്ഷപ്പെടാനൊരു വഴിയുണ്ട് പ്രസിഡന്റിന് ഇതിലെല്ലാം കൊടുക്കാൽ മതിയെന്ന് അതുകൊണ്ട് തന്നെ സെക്രട്ടറി യോൻ പിന്നെ ഈ പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ നടന്നിട്ട് പ്രസിഡന്റിനെ കൊടുക്കാനുള്ള പരിപാടിയാണ് ഇതല്ല അതിനുശേഷം ടൈവോങ് ആണെങ്കിൽ സെക്രട്ടറി യുവനോട് ചോദിക്കുന്നുണ്ട് സാമൂലിനെ കുറിച്ചിട്ട് അറിയാവോ എന്ന് പക്ഷേ അതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല എന്നാണ് സെക്രട്ടറി യൂൻ പറയുന്നത് എന്നാൽ പോലും സാമൂലെന്ന് കേൾക്കുമ്പോൾ സെക്രട്ടറി യൂൻ്റെ മഹോഭാവം മാറുന്നത് അവരെല്ലാവരും ശ്രദ്ധിക്കുന്നു പ്രസിഡന്റ് ജെസിക്കയുടെ കയ്യിൽ നിന്നും ഒരുപാട് പണം മേടിച്ചിട്ടുണ്ട് എന്നുള്ള തെളിവുകളെല്ലാം റിപ്പോർട്ടേഴ്സ് പുറത്തുവിടുന്നതുകൂടി തന്നെ ജനങ്ങളെല്ലാവരും പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു പ്രസിഡന്റ് തുടരണോ വേണ്ടയോ എന്നുള്ള അഭിപ്രായത്തിൽ കൂടുതൽ പേരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചപ്പോഴത്തേക്കും അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത് പ്രസിഡന്റ് പിരിഞ്ഞു എന്നാണ് അതുകൊണ്ട് തന്നെ പ്രസിഡന്റിനെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ആ അസംബ്ലിയിലുള്ള ആളുകൾ തീരുമാനിക്കും കാണുമ്പോഴത്തേക്കും ഗുഹേരിയും പിന്നെ ടാൽഗനും കൂടെ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സിൻ്റെ ഫാമിലീസ് എല്ലാവരും ഒരുപാട് ഹാപ്പി ആവുന്നു തൻ്റെ അധികാരവും പദവിയും എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിലിരിക്കുകയാണ് പ്രസിഡന്റ് അതുകൊണ്ട് തന്നെ ആത്മഹത്യക്ക് വേണ്ടി പ്രസിഡന്റ് ശ്രമിക്കുന്നു എന്നാൽ പോലും അത് വിജയിക്കുന്നില്ല അതുകൊണ്ട് പ്രസിഡന്റ് ഇനിയും തനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഡാൽഗനെ കോൾ ചെയ്യുന്നു ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ ഡാൽഗനോട് പ്രസിഡന്റ് ചോദിക്കുന്നു അപ്പോഴത്തേക്കും ഡാൽഗൻ പറയുന്നു നിങ്ങൾ ഇനി ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല നേരത്തെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ അത് നല്ലതായനെ പക്ഷേ ഇനി നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്ന് പക്ഷേ അപ്പോഴത്തേക്കും പ്രസിഡന്റ് പറയുന്നു അങ്ങനെയല്ല എനിക്കിപ്പോൾ അധികാരം മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എനിക്ക് ഇനിയും ഇൻവെസ്റ്റിഗേഷനിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് അതിനുശേഷം പറയുന്നു നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കോൾ ചെയ്താൽ മതി ഞാൻ ഉറപ്പായിടുന്നതിനെ സഹായിക്കുമെന്ന് ടാറകൻ ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോകുന്നു പിന്നെ നമ്മുടെ വാഗോണിലെ ഹാക്കറിലെ അയാളാണെങ്കിൽ ചിറോമിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കണ്ടെത്തുന്നു അതിനുശേഷം അവരെ കണ്ടുപിടിക്കുന്നു ബ്ലാക്ക്സൺ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷന് കീഴിലാണ് ചെറോമി വർക്ക് ചെയ്യുന്നതെന്ന് ആ കാര്യമെല്ലാം നമ്മുടെ ഗോഹരി ടാൽഗനോട് പറയുന്നു അതിനുശേഷം എഡ്വേർഡ് പാക്ക് ടാൽഗനെ കോൾ ചെയ്യുന്നു അന്നേരത്തേക്കും ടാൽഗൻ എഡ്വേർഡ് പാക്കിനോട് ചോദിക്കുന്നു ബ്ലാക്ക് സണ്ണിനെക്കുറിച്ച് അറിയാമോ എന്ന് എഡ്വേർഡ് പാർക്ക് പറയുന്നത് ഒരു അമേരിക്കൻ ഓർഗനൈസേഷനാണെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ എന്തായാലും ഓഫീസിലേക്ക് പോകാതെ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് ഡാൽഗൻ ഏറ്റവും ഒരു അടുത്തേക്ക് പോകാൻ നേരത്ത് ഡാൽഗനെ ആ ജോയുടെ വൈഫ് വിളിക്കുന്നു അതായത് ഒരു റിപ്പോർട്ടർ മരിച്ചിരുന്നില്ലേ അയാളുടെ യഥാർത്ഥത്തിലുള്ള ഭാര്യ വിളിക്കുന്നു എന്നിട്ട് എന്നാണ് നിങ്ങളുടെ ഭർത്താവ് മരിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു ഡേറ്റ് പറയുന്നു അന്നേരത്തേക്കുമാണ് ടാൽഗൻ ഓർമ്മ വരുന്നത് താനാണെങ്കിൽ ആ ജോയിനെ വഴിയിൽ വെച്ച് കണ്ട ആ ഒരു ദിവസമില്ലേ അതിന് പിറ്റേ ദിവസമാണ് മരിച്ചതെന്ന് നേരത്തേക്കുമാണ് ടാൽഗൻ എറ്റ്വേർനെക്കുറിച്ച് ഓർക്കുന്നത് അന്നത്തെ ദിവസം ടാൽഗൻ എറ്റ്വേർഡിനെ കാണുകയും എഡ്വേർഡിനോട് ഇങ്ങനെ റിപ്പോർട്ടർ ജോവിനെ കുറിച്ചിട്ടൊന്ന് അന്വേഷിക്കാൻ പറയുകയും ചെയ്തായിരുന്നു എന്ന് എഡ്വേർഡ് പാർക്ക് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം റിപ്പോർട്ടർ ജോ മരിച്ചു എന്നുള്ള കാര്യം എഡ്വേർഡ് പാർക്ക് അറിയേണ്ടതാണ് പക്ഷേ ആ കാര്യമൊന്നും എഡ്വേർഡ് പാർക്ക് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എഡ്വേർഡ് പാർക്കിനെ ഇപ്പോൾ ടാൽഗൻ സംശയിക്കുന്നു െ എഡ്വേർഡ് പാർക്കിനെ അപ്പോൾ അയാൾ കോൾ ചെയ്തിട്ട് എത്രയും വേഗം വരാൻ പറയുന്നു അങ്ങനെ നമ്മുടെ ഡാൽഗനാണെങ്കിൽ എഡ്വേർഡ് പാകിൻ്റെ ഓഫീസിലെത്തുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മിക്കാണ് എഡ്വേർഡ് പാക്കിൻ്റെ അടുത്തേക്ക് ഡാൽഗനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ആ സമയത്ത് ഡാൽഗൻ ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുന്നു അതായത് കിംബുക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൈക്കിളിൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പക്ഷേ മൈക്കിളുടെ ഗേൾ ഫ്രണ്ടിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോഴത്തേക്കും മിക്കിയുടെ മുഖമാണ് ഉള്ളിൽ തെളിഞ്ഞു വരുന്നത് അങ്ങനെ ഡാൽഗൻ സംശയങ്ങളെല്ലാം മിക്ക ആയിട്ട് ബന്ധപ്പെടുത്താൻ നോക്കുന്നു ഇനി നമുക്ക് ഓരോ സീൻസ് ആയിട്ട് പറയാം കേട്ടോ ആദ്യമായിട്ട് ഡാൽഗൻ മിക്കിനെ കാണുന്നത് അന്ന് ക്വാങ് ഡോക്ക് ഡാൽഗനെ തല്ലിയപ്പോഴാണ് പിന്നീട് നമ്മുടെ കിംവുകനെ രക്ഷിച്ചുകൊണ്ട് വന്നപ്പോഴും മിക്കയാണ് ഡാൽഗനെ സഹായിച്ചത് പിന്നീട് കിംവുകയാണെങ്കിൽ മൈക്കിളിൻ്റെ ഗേൾ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴും മിക്കി അവിടെ ഉണ്ടായിരുന്നു പക്ഷേ കിംബുക അത് ആരാന്ന് കണ്ടില്ല എന്ന് പറഞ്ഞത് ഡാൾഗന്നത്രക്ക് വിശ്വസിക്കുന്നില്ല ഒരു പക്ഷേ കിംവുകയാണെങ്കിൽ സാമൂലിനെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഗേൾ ഫ്രണ്ടിനെ കണ്ടു എങ്കിലും മുഖം കണ്ടില്ല എന്നൊക്കെ നുണ പറഞ്ഞതെന്ന് പിന്നെ നമ്മളെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു അത് മിക്കി തന്നെ ആയിരുന്നു അപ്പം നമ്മുടെ ഡാലഗൻ്റെ സംശയങ്ങളെല്ലാം ശരി തന്നെ ആയിരുന്നു പിന്നീട് ഡാലഗൻ ഓർക്കുന്നു അന്ന് ചെക്ക് പോസ്റ്റ് കിടക്കാൻ നേരത്ത് ഒരു പോലീസിനെ നമ്മുടെ ആണെങ്കിൽ കൈ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മിക്കവാറും ജെറോമിയുടെ ആ ഒരു ചെസ്റ്റിലുണ്ടായിരുന്ന അതേറ്റാറ്റും മിക്കയുടെ കയ്യിലും ഉണ്ടാകും അത് കാണിച്ചുകൊണ്ടായിരിക്കും ആ ചെക്ക് പോസ്റ്റൊക്കെ കടക്കാൻ പറ്റിയതെന്ന് നമ്മുടെ ഡാൽഗൻ ഓർക്കുന്നു മിക്കയാണെങ്കിൽ എഡ്വേർഡ് പാർക്കിൻ്റെ അടുത്തേക്ക് ഡാൽഗനെ കൂട്ടിക്കൊണ്ട് പോകുന്നു അതിനുശേഷം മിക്കി ഡാൽഗന് വേണ്ടി ചായയൊക്കെ ഉണ്ടാക്കുന്നു അപ്പോൾ ആ ടാറ്റു നമ്മുടെ മിക്കിയുടെ കയ്യിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടാൽഗൻ മനഃപൂർവ്വം തന്നെ ആ കിട്ടുന്ന ചായ മിക്കിയുടെ കൈയ്യിലേക്ക് ഒഴിക്കുന്നു അതിനുശേഷം അത് തൂത്ത് കൊടുക്കുമ്പോഴത്തേക്കും മിക്കിയുടെ കയ്യിൽ ആ ടാറ്റു ഉള്ളതായിട്ട് ടാൽഗൻ കാണുന്നു അപ്പം നമ്മുടെ ഡാൽഗൻ്റെ സംശയമെല്ലാം ശരിയാണെന്ന് ഡാൽഗനും മനസ്സിലാവുന്നു പിന്നീട് ആദ്യം മുതലുള്ള ഫ്ലാഷ് ഒക്കെ നമ്മളെ കാണിക്കുന്നു കിംബുകെ മൈക്കിൾ കോൾ ചെയ്തിട്ട് ഈ ടെററിസ്റ്റ് അറ്റാക്ക് നടത്തണ്ട എന്നൊക്കെ പറയുന്നു പക്ഷേ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം അതൊന്നും കിംബുകി കേൾക്കുന്നില്ല പിന്നീട് മൈക്കിളിനെ വെടിവെച്ചു കൊന്നതും മിക്കിയാണ് അതിനുശേഷം മിക്കി കാറിൽ നിന്ന് ഇറങ്ങി വേറൊരു കാറിലേക്ക് കയറുന്നു ആ കാറിൽ എഡ്വേർഡ് പാർക്ക് ഉണ്ടായിരുന്നു എഡ്വേർഡ് പാർക്കാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ സാമൂലാണ് ഇതിന് പിന്നിലെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ആ സാമൂല് എഡ്വേർഡ് പാർക്കിനെ തന്നെ വിളിക്കുന്ന ഒരു പേരാണ് അങ്ങനെ ഈ എഡ്വേർഡ് പാർക്ക് പറഞ്ഞിട്ടാണ് ജെറോമിനെ കൊല്ലാതെ വിട്ടത് പിന്നെ കിംവുകി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മൈക്കിളുടെ ഗേൾ ഫ്രണ്ടിനെ കണ്ടിട്ടില്ല എന്നൊക്കെ അതൊന്നുണേ ആയിരുന്നു മൈക്കിളിൻ്റെ ഗേൾ ഫ്രണ്ട് മിക്കാന്നുള്ള കാര്യം കിംവുകിക്ക് അറിയായിരുന്നു തനിക്ക് സാമുവിനോട് സംസാരിക്കണമെന്ന് മിക്കയോട് പറയുമ്പോഴത്തേക്കും മിക്കി എഡ്വേർഡ് പാർക്കിനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ എഡ്വേർഡ് പാർക്ക് പറഞ്ഞ നിർദ്ദേശപ്രകാരമാണ് ജസീക്കാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ നിന്ന് കിംവുകി പറഞ്ഞത് പെട്ടെന്ന് നമ്മുടെ കിംവുകിയുടെ മനസ്സുമാറിയെന്നൊക്കെ പറഞ്ഞിട്ടൊരു സീനില്ലായിരുന്നു അങ്ങനൊരു സീൻ നടക്കുന്നതിന് മുമ്പ് സാമുവല്ലെ നമ്മുടെ കിംവുകി കോൺടാക്റ്റ് ചെയ്തിരുന്നു ഇതെല്ലാം യഥാർത്ഥത്തിൽ നടന്നതാണ് മാത്രമല്ല ടാൽഗനെ ഇപ്പം എല്ലാം കൂടി കണക്ട് ചെയ്ത് നോക്കുന്നുമുണ്ട് ആ സമയത്ത് എഡ്വേർഡ് പാർക്ക് ചോദിക്കുന്നു ഓ മരിക്കുന്നതെന്ന് മുമ്പ് എന്തെങ്കിലും പറഞ്ഞിരുന്നുവെന്ന് അന്നേരത്തേക്കും ടാൽഗൻ പറയുന്നു സാമൂലിനെക്കുറിച്ച് പറഞ്ഞിരുന്നു സാമൂൽ ആരാണെന്നുവല്ലോ നിങ്ങൾക്കറിയാവോ എന്ന് പക്ഷേ എഡ്വേർഡ് പാർക്ക് പറയുന്നു എന്തെങ്കിലും കുറച്ച് ഡീറ്റെയിൽസൊക്കെയുണ്ട് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് അങ്ങനെ എഡ്വേർഡ് പാർക്ക് ഒരു ഡ്രോവർ തുറക്കും അതിൻ്റെ അത് നിറയെ ഗൺസുണ്ട് എന്നാൽ പിന്നെ ഡാൽഗനെ കൊന്നേക്കാന്നൊക്കെ വിചാരിച്ച് അതിലൊരു ഗണ് എടുക്കുന്നു അങ്ങനെ ഡാൽഗനെ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഡാൽഗനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പേന പേനയെടുത്ത് എഡ്വേർഡ് പാർക്കിൻ്റെ കൈ കിട്ട് കൊത്തുന്നു എന്നിട്ട് ആ തോക്ക് എടുക്കുന്നു അടുത്തേക്കും എഡ്വേർഡ് പാർക്ക് പറയുന്നു ഞാൻ കാരണമാണ് ഇപ്പം നീ ജീവിച്ചിരിക്കുന്നതെന്ന് നമ്മുടെ എപ്പിസോഡ് സ്ത്രീയിലാണെങ്കിൽ വലിയൊരു ഫൈറ്റൊന്നും നടന്നില്ലേ ആ സമയത്ത് വേണമെങ്കിൽ എഡ്വേർഡ് പാർക്കിന് ടാൽഗനെ കൊല്ലായിരുന്നു പക്ഷേ എഡ്വേർഡ് പാർക്കാണെങ്കിൽ ചെറോമീനെ തിരിച്ചു കൊണ്ടുവരികയാണ് അന്നിടത്തേക്കും ചെയ്തത് ഇതിനുവേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എഡ്വേർഡ് പാർക്ക് പറയുന്നത് എനിക്ക് കൊറിയനെ ഒരുപാട് പണമുള്ള ഒരു സമൃദ്ധമായ രാഷ്ട്രമാക്കണമെന്നാണ് ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് ടാൽഗൻ പറയുന്നു ഇത്രയും പേരെ കൊന്നതിനുള്ള കാരണം ഇതായിരിക്കുമല്ലല്ലോ എന്നൊക്കെ എന്നിട്ട് നമ്മുടെ എഡ്വേർഡ് പാർക്ക് പറയുന്നതും ഞാനിത് ചെയ്തില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ ഇത് ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡാൽഗൻ ഒറ്റയ്ക്കാണ് എൻ്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും ആദ്യം മരിക്കാൻ നീ ആയിരിക്കുമെന്നൊക്കെ ഡാൽഗനോട് എഡ്വേർഡ് പാർക്ക് പറയുന്നു ഡാൽഗൻ ഡാൽഗനാണെങ്കിൽ എഡ്വേർഡ് പാർക്കിനെ കൊല്ലമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് മിക്കിങ് ഗാർഡ്സും ഡാൽഗനെ കൊല്ലമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും എഡ്വേർഡ് പാർക്കിൻ്റെയൊക്കെ വേറൊരു വഴിയുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡ്വേർഡ് പാർക്ക് പറയുന്നു ആ പാസഞ്ചേഴ്സിൻ്റെ ഫാമിലീസ് എല്ലാവരും ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത് അവിടെ ഇരിക്കുന്ന ഒരു ബാഗിലാണെങ്കിൽ ബോംബ് വെച്ചിട്ടുണ്ട് സോ എഡ്വേർഡ് പാർക്കിന് എന്തെല്ലാം സംഭവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ബോംബ് പൊട്ടും എല്ലാവരും തന്നെ മരിക്കുമെന്ന് അതു മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട് െ ഷൂട്ട് ചെയ്യാനും ആളെ നിർത്തിയിട്ടുണ്ട് എഡ്വേർഡ് പാർക്ക് അതുകൊണ്ട് തന്നെ ടാലഗന് വേറെ വഴിയില്ലാതെ ടാൽഗൻ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപേക്ഷിക്കുന്നു ഇവിടെ ആ തോക്ക് വെച്ച് തന്നെ ടാലഗൻ ട്രാഡി കൊടുക്കുമ്പോഴത്തേക്കും ടാലഗിന് ബോധം നഷ്ടപ്പെടുന്നു കിമ്പുകേനെ കേട്ടിട്ട് അതേ സ്ഥലത്ത് ഡാൽഗിനെ കേട്ടിട്ടിരിക്കുകയാണ് അതിനുശേഷം ശേഷം അവിടെ മുഴുവൻ പെട്രോളൊക്കെ ഒഴിച്ചതിന് ശേഷം അവർ അത് കത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു ശരിക്കും എങ്ങനെ കത്തിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൽഗിൻ്റെ ഫോണിലാണെങ്കിൽ ഒരു ഡിവൈസ് വെക്കുകയും അതുവഴി ഡാൽഗൻ്റെ ഫോണിലേക്ക് കോൾ വന്ന് അവിടെ മുഴുവൻ പൊട്ടിത്തെറിക്കുന്ന രീതിയിലാക്കുകയും ചെയ്യുന്നു അതിനുശേഷം അവരെല്ലാവരും അവിടെ നിന്നും പോകുന്നു പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എഡ്വേഡ് പാർക്ക് ടാൽകനെ കോൾ ചെയ്യുന്നത് വഴി ആ ഫോണിൽ നിന്നും വരുന്ന തീയെല്ലാം അവിടെ ഉണ്ടായിരുന്ന എല്ലായിടത്തേക്കും പടർന്നു പിടിക്കുന്നു അങ്ങനെ എഡ്വേർഡ് പാർക്കിൻ്റെ കാറ് പോകുമ്പോഴത്തേക്കും ആ ബിൽഡിംഗ് ഫുൾ പൊട്ടിത്തിറക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഈ എപ്പിസോഡിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് എത്രയും വേഗം കാണാൻ ബൈ